വിദുര സ്വദേശിയായ വിദ്യാർത്ഥിക്ക് ബിരുദ കോഴ്സിന് പ്രവേശനം ലഭിക്കുന്നതിനാണ് എസ് എഫ് ഐ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റും കേരള സർവകലാശാല സെനറ്റ് അംഗവുമായ വനിതാ നേതാവ് പണം ആവശ്യപ്പെട്ടത്. മാനദണ്ഡങ്ങൾ മറികടന്ന് പ്രവേശനം നേടിക്കൊടുക്കാൻ മറ്റൊരു എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി അംഗം വഴി ആദ്യം ആവശ്യപ്പെട്ടത് 25,000 രൂപ. പിന്നീട് വനിതാ നേതാവ് ഇടപെട്ട് 5,000 രൂപയുടെ ഡിസ്കൗണ്ട് നൽകി. എമൗണ്ടിന് കുറച്ചില്ല, കാര്യം പക്ഷേ 25 നേരെ കുറച്ചില്ലേ സാർ? പ്രിൻസിപ്പലിന് വേണ്ടിയാണ് പണം വാങ്ങുന്നതെന്നാണ് സംഭാഷണത്തിലെ വിശദീകരണം. അതെ, വിശ്വസിച്ചതുകൊണ്ടല്ല, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനല്ലേ, അതുകൊണ്ട് പേടിയാണ്. ജോലി പോയാലോ പ്രശ്നം വരും, അങ്ങനെയാണെങ്കിൽ ആനന്ദം കുടുങ്ങും അവസാനം. പ്രത്യേക സമുദായത്തിൽപ്പെട്ടയാളായതുകൊണ്ടാണ് പ്രിൻസിപ്പൽ പ്രവേശനം നൽകുന്നതെന്നും മറ്റ് കോളേജുകളിൽ ഇത്തരത്തിൽ സീറ്റ് തരപ്പെടുത്തി നൽകുന്നതിന് ഉയർന്ന തുകയാണെന്നും വനിതാ നേതാവ് പറയുന്നുണ്ട്. കിട്ടിയത് 1,00,000 വാങ്ങിക്കണത്. ഗവൺമെന്റ് കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജിൽ വിറ്റത് എത്ര അറിയാമോ സീറ്റ്? പിൻവാതിലെ വരെയിരിക്കുന്നത് 70,000 രൂപ. സംസ്കൃത കോളേജിൽ ഇതേ എമൗണ്ടിനാണ് വിൽക്കുന്നത്. സംഭാഷണത്തിന്റെ ഒടുവിലാണ് എസ് എഫ് ഐക്കാരൻ തന്നെയായ വിദ്യാർത്ഥിയോടുള്ള നേതാവിന്റെ ഞെട്ടിക്കുന്ന ഉപദേശം. അവിടെ പോയി എസ് എഫ് ഐയിലേ വിളിക്കരുത്. ഇല്ല, അത് സുറിയതാടം പറഞ്ഞിരുന്നു. പറഞ്ഞ അവധിക്ക് പണം നൽകാതെ വന്നപ്പോൾ സംഘടനാ നേതാവിൽ നിന്നും ഭീഷണിയുണ്ടായി. തുടർന്ന് വിദ്യാർത്ഥി പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകുകയായിരുന്നു. ജോജോ ജോസഫ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.